ഹായ് ഫ്രണ്ട്സ്, റേഡിയോ 1895 സ്വാഗതം. കേരളത്തിലെ ദുരിതത്തിനിടയിലെ നന്മ കാഴ്ചകളിൽ മങ്ങിപ്പോയൊരു പേരുണ്ട്, കോഴിക്കോട്ടെ സേവാഭാരതി പ്രവർത്തകൻ ലിനു. പത്രത്തിലെ ഒരു കോളം വാർത്തയിൽ ഒതുങ്ങേണ്ട മനുഷ്യനല്ല ലിനു. സ്വയം ദുരിതത്തിൽ നിൽക്കുമ്പോൾ സഹജീവികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയ മനുഷ്യൻ. ആ മനുഷ്യനെ വേണ്ട വിധം കേരളം ചർച്ച ചെയ്തോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാവും ഉത്തരം. തുടർച്ചയായ 2 വർഷവും ജീവനെടുക്കുന്ന പ്രളയത്തിൽ നിന്നും അമ്മയ്ക്കൊപ്പം രക്ഷപ്പെട്ട് കൈപിടിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയതാണ് ലിനു. എന്നാൽ സ്വന്തം ഭദ്രതയേക്കാൾ മുഖ്യം രാഷ്ട്രഭദ്രതയാണെന്ന് പറഞ്ഞു പഠിച്ച ലിനു എന്ന സേവാഭാരതി പ്രവർത്തകന് ക്യാമ്പിലെ സുരക്ഷിത സാഹചര്യത്തിൽ ആ സമയത്ത് കഴിയാനാകുമായിരുന്നില്ല. വീട്ടുകാർക്കൊപ്പം നാട്ടുകാരെയും രക്ഷപ്പെടുത്താൻ മുന്നിട്ടിറങ്ങി. കോഴിക്കോട് ചാലിയാർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ലിനുവിൻ്റെ നാട്ടുകാർ ഒറ്റപ്പെട്ടുപോയി. ഇത് മനസ്സിലാക്കിയ ലിനു ചെറുവണ്ണൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുമാണ് സഹപ്രവർത്തകർക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിനായി പോയത്. 2 തോണികളിലായി 2 സംഘങ്ങളാണ് പുറപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഇരു സംഘവും ലിനു അടുത്ത തോണിയിലുണ്ടാകുമെന്ന് കരുതി തിരികെ വന്നപ്പോഴാണ് അപകടം മനസ്സിലായത്. തുടർന്ന് ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തിയപ്പോൾ ജീവനിട്ട ശരീരമാണ് ലഭിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ മരണ വാർത്ത കേൾക്കാനുള്ള കരുത്ത് വൃദ്ധരായ മാതാപിതാക്കൾക്കുണ്ടായിരുന്നില്ല. ദുരിതാശ്വാസ ക്യാമ്പിൽ പൊതുദർശനത്തിന് വെച്ച മകൻ്റെ ചേതനയേറ്റ ശരീരം കണ്ട് അമ്മയുടെ ബോധം മറഞ്ഞു. ഇപ്പോഴും ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ സഹപ്രവർത്തകർക്കോ കഴിഞ്ഞിട്ടില്ല. മഴക്കാലത്ത് വെള്ളം കയറുന്ന വീട്ടിലാണ് ലിനുവും കുടുംബവും താമസിച്ചിരുന്നത്. ഈ വീട് നിർമ്മിച്ചതിലും സാമ്പത്തിക ബാധ്യത ഏറെയുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ഏറെ ആരാധിച്ചിരുന്ന മലയാളത്തിൻ്റെ അഭിമാന താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ജയസൂര്യയുമെല്ലാം ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ലിനുവിൻ്റെ ആരാധകരായി. ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും വേണ്ടി തന്നാലാകുന്നതെല്ലാം ചെയ്തതിൻ്റെ നിറവിൽ ലിനുവിൻ്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. എന്നാലും അമ്മയ്ക്കും സംഘപരിവാർ സംഘടനകൾക്കും നന്മ പറ്റാത്ത ഒരുപിടി മനുഷ്യർക്കും ലിനു എന്നത് കണ്ണീരിൽ കുതിർന്ന ഓർമ്മയാണ്. അംഗപരിമിതികൾ പകവയ്ക്കാതെ കളക്ഷൻ ക്യാമ്പിൽ ഓടി നടക്കുന്ന ശ്യാമും സമ്പാദ്യം നൽകിയ നൌഷാദിക്കയും സ്വന്തം ജീവൻ പോലും നൽകിയ ലിനുവും ഉൾപ്പെടെ കരുണ പറ്റാത്ത മനുഷ്യരുള്ളിടത്തോളം കാലം കേരളം ഈ മഹാപ്രളയത്തെ അതിജീവിക്കും. അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കിട്ടിയ കർണ